ലോകവും രാജ്യവും പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആരും ചിന്തിക്കാത്ത നിരവധി സംഭവങ്ങളിലൂടെയാണ് പോയ വർഷം കടന്നുപോയത്. ഒരു വശത്ത് ലോകം ആളുകൾക്ക് കോവിഡ് വാക്സിൻ നൽകിയപ്പോൾ മറുവശത്ത് യുക്രൈൻ നിവാസികൾ രാജ്യം വിടാൻ പോലും നിർബന്ധിതരായി. അത്തരത്തിൽ ലോകത്തിൽ നടന്ന വലുതും ചെറുതുമായ നിരവധി സംഭവങ്ങളുടെ പ്രതിചലനങ്ങൾക്ക് 2022 ഇന്ത്യയും സാക്ഷിയായി. അങ്ങനെ കോവിഡ് ഭീഷണിയിൽ നിന്ന് പതുക്കെ അതിജീവിച്ച് രാജ്യത്ത് വലിയ ആഘോഷങ്ങളും തിരഞ്ഞെടുപ്പുകളും ഉണ്ടായി. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പും ഭാരത് ജോഡോ യാത്രയും പ്രധാനപ്പെട്ടവരുടെ വേർപാടും ചില ചരിത്ര നിമിഷങ്ങളും ഒക്കെയായി സംഭവ ബഹുലമായിരുന്നു 2022. 2022 പ്രധാന സംഭവങ്ങളിലേക്ക്. ആദ്യമായി ദ്രൗപദി മുർമു. ഒഡീഷയിലെ മയൂർബഞ്ചിൽ നിന്ന് രാജ്യത്തിൻ്റെ പരമോന്നത പദവിയായ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ദ്രൗപദി മുർമു ഈ വർഷത്തെ പ്രധാന വാർത്താ താരമായി മാറി. ജാർഖണ്ഡിൻ്റെ ആദ്യ വനിതാ ഗവർണർ കൂടിയായിരുന്ന ദ്രൗപദി മുർമു ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി രാഷ്ട്രപതിയായി എന്ന നേട്ടവും കൈവരിച്ചു. ഇതോടൊപ്പം ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതി എന്ന ചരിത്ര നേട്ടവും ദ്രൗപദി മുർമുവിനെ തേടിയെത്തി. മറ്റൊരു ചരിത്ര സംഭവമായിരുന്നു മല്ലികാർജുൻ ഖാർഗെയുടെ കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം. 18 ശേഷം കോൺഗ്രസിൽ അധ്യക്ഷസ്ഥാനത്തേക്ക് സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം കൂടിയായിരുന്നു 2022. ഹൈക്കമാൻഡിന്റെ മൗനാനുവാദത്തോടെയാണെങ്കിലും കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെ തിരഞ്ഞെടുക്കപ്പെട്ടത് 2022 ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന സംഭവമായി മാറി. കോൺഗ്രസിന്റെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് മല്ലികാർജുൻ ഖാർഗെ. ഈ മത്സരത്തിൽ മറ്റൊരു പ്രധാന ചർച്ചയായിരുന്നു ശശി തരൂരിന്റെ പ്രചരണം. കടുത്ത പോരാട്ടങ്ങൾക്കും പ്രചരണങ്ങൾക്കും വേർതിരിവിനും ഒക്കെ അവസാനം മല്ലികാർജുൻ ഖാർഗെ അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. 2022 ആദ്യ ക്വാർട്ടറിൽ നടന്ന 5 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒന്ന് നടന്ന പഞ്ചാബിൽ കോൺഗ്രസിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത് ആം ആദ്മി പാർട്ടി ചരിത്രം രചിച്ചത് മറ്റൊരു സംഭവം. BJP കോൺഗ്രസിനെയും കൂടാതെ 2 സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള പാർട്ടി എന്ന നേട്ടത്തിലേക്ക് ആം ആദ്മി നടന്നു കയറിയപ്പോൾ പഞ്ചാബ് മുഖ്യമന്ത്രി സ്ഥാനം ചരൺജിത് ചിന്നയ്ക്കായിരുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങൾക്കിടയിൽ വോട്ടെടുപ്പ് നടത്തിയാണ് ആം ആദ്മി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. ഇതിൽ 90% പേരും പിന്തുണച്ചത് ചരൺജിത് ചന്നിയായിരുന്നു. കോൺഗ്രസിന്റെ സംഘടനാ ചുമതലകളില്ലെങ്കിലും രാഹുൽ ഗാന്ധി ഈ വർഷവും ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമായിരുന്നു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീളുന്ന ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി 2022 വാർത്താ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്നു. ദക്ഷിണേന്ത്യയിൽ വലിയ ഓളമുണ്ടാക്കിയ ഭാരത് ജോഡോ യാത്ര പുതുവർഷത്തിലേക്കും നീളുകയാണ്. 2022 ഇന്ത്യയിലെ ഗുജറാത്ത് ഹിമാചൽ തിരഞ്ഞെടുപ്പ് വിജയം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയ ചർച്ചയായിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അവസാനിപ്പിച്ചപ്പോൾ കോൺഗ്രസിനെ നിലം പരിശാക്കി ഗുജറാത്ത് BJP തൂത്തുവാരിയുകയായിരുന്നു. അതേസമയം BJPയിൽ നിന്ന് കോൺഗ്രസ് ഹിമാചൽ പിടിച്ചെടുത്തിരുന്നു. ഗുജറാത്തിലെ ചരിത്ര വിജയം BJP പ്രവർത്തകരും നേതാക്കളും ആഘോഷമാക്കി. ഗുജറാത്തിലെ വിജയാഘോഷം വിവിധ സംസ്ഥാനങ്ങളിലും രാജ്യ തലസ്ഥാനത്തും വമ്പൻ ആഹ്ലാദമായി മാറിയപ്പോൾ പ്രവർത്തകരുടെ ആവേശം ഏറ്റുവാങ്ങാൻ ദില്ലി ആസ്ഥാനത്ത് നേതാക്കളും എത്തി. 2022 ഡിസംബർ 9 അരുണാചൽ പ്രദേശിലെ തവാങ് സെക്ടറിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടി. അരുണാചൽ പ്രദേശിലെ തവാങ് സെക്ടറിലെ തയാങ്സേ മേഖലയിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സ്ഥിതിഗതികൾ ഏകപക്ഷീയമായി മാറ്റാൻ ചൈനീസ് സൈന്യം ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. അതിർത്തിയിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച ചൈനീസ് സൈന്യത്തെ ഇന്ത്യൻ സൈന്യം തുരത്തി ഓടിക്കുകയായിരുന്നു. 2020 ജൂണിൽ ഗാൽവാൻ താഴ്വരയിലുണ്ടായ രൂക്ഷമായ ഏറ്റുമുട്ടലിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ മറ്റൊരു വലിയ ഏറ്റുമുട്ടലാണിത്. ഇരുപക്ഷവും തമ്മിൽ 18 സൈനിക സംഘർഷം ഇന്നും തുടരുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ലോകമൊന്നാകെ അനുഭവിക്കുന്നതാണ് കോവിഡ് മഹാമാരി. ഈ മഹാമാരിയുടെ തുടർച്ചയായി മറ്റു പല വകഭേദങ്ങളും ഉണ്ടായി തുടങ്ങി.
കോവിഡ് വന്നുപോകുക വഴി കിട്ടുന്ന സ്വാഭാവിക പ്രതിരോധം വളരെ കുറഞ്ഞു നിന്ന 2021 ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഇന്ത്യൻ സ്ഥിതിയെ അപേക്ഷിച്ച് പ്രതിരോധം വർദ്ധിച്ചത് 2022 കുറച്ച് ആശ്വാസമേകി. എന്നാൽ നീണ്ട ഇടവേളക്ക് ശേഷം കോവിഡിന്റെ വരവ് ഇപ്പോഴും ആശങ്ക സൃഷ്ടിക്കുകയാണ്. ആശങ്കയെ തുടർന്ന് പ്രശ്നക്കാരെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന XBB BF7 വകഭേദങ്ങൾ ഏതാനും നാളുകളായി ഇവിടെ തന്നെയുണ്ട്. എന്നിട്ടും ഇതൊന്നും വലിയ വ്യാപാരമായി മാറിയില്ല. ശക്തിയേറിയ പുതിയ വകഭേദം രൂപപ്പെടാത്തിടത്തോളം ഇന്ത്യയിൽ വീണ്ടും ഒരു കോവിഡ് തരംഗം ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ. നോസൽ വാക്സിനുമായി കോവിഡിന്റെ പുതിയ വകഭേദത്തെ പ്രതിരോധിക്കാൻ ഒരുങ്ങുകയാണ് 2022 ജനങ്ങൾ. തമിഴ്നാട്ടിൽ 158 സീറ്റുകൾ പിടിച്ച് തിളക്കമാർന്ന വിജയത്തോടെ 10 വർഷത്തിന് ശേഷം DMK അധികാരത്തിലേറുന്നത് 2022 കൊളത്തൂരിൽ ഹാട്രിക് വിജയം നേടിയാണ് MK സ്റ്റാലിൻ ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകൾ മാത്രം മതിയെന്നിരിക്കെയാണ് DMKയുടെ മിന്നുന്ന വിജയം. മുൻ DMK സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ചെറുപ്പക്കാർക്ക് പ്രാധാന്യം നൽകുന്ന മന്ത്രിസഭയാണ് സ്റ്റാലിൻ്റെത്. ഇന്ത്യ ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനമാക്കി തമിഴ്നാടിനെ മാറ്റുവാനുള്ള മോഹവുമായി MK സ്റ്റാലിൻ നീങ്ങുകയാണ്. തമിഴ്നാടിന്റെ കുത്തഴിഞ്ഞ സാമ്പത്തിക രംഗം മികവുറ്റതാക്കുക എന്നതാണ് സ്റ്റാലിന്റെ പ്രഥമ ലക്ഷ്യവും. രാജ്യത്തുടനീളം ആശയവിനിമയത്തിനായി ഇംഗ്ലീഷ് ഉപയോഗിക്കാതെ ഹിന്ദിയിൽ സംസാരിക്കണമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശവും ഈ കഴിഞ്ഞ 2022. ഭാഷയിലും വേഷത്തിലും സംസ്കാരത്തിലും വൈവിധ്യമുള്ള രാജ്യത്ത് ഒരു രാഷ്ട്രം ഒരു ഭാഷ എന്ന കേന്ദ്രത്തിന്റെ നീക്കവും വലിയ ചർച്ചയായിരുന്നു. ഇംഗ്ലീഷിന് ബദലാകണം ഹിന്ദി എന്ന അമിത്ഷായുടെ പ്രസ്താവനയാണ് പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തിയത്. പിന്നാലെ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം ഓർമ്മപ്പെടുത്തി രാജ്യത്തിന്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കരുതെന്ന മുന്നറിയിപ്പുമായി പലരും രംഗത്തെത്തി. 2022 ഒക്ടോബറിലാണ് ഇന്ത്യൻ വംശജനായ ഋഷി സുനക് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ അഭിമാന നിമിഷമായിരുന്നു. വെറും 2 മാസത്തിനുള്ളിൽ 3 പ്രധാനമന്ത്രിമാരെയാണ് UK കണ്ടത്. ദശാബ്ദങ്ങളിൽ ഇത്ര പെട്ടെന്നൊരു അട്ടിമറി ഒരു രാജ്യത്തും ഉണ്ടായിട്ടില്ല. 2007 മുതൽ ബ്രിട്ടനിൽ നിരവധി പ്രധാനമന്ത്രിമാർ അധികാരത്തിലേറ്റിരുന്നു. ഗോർഡൻ ബ്രൗൺ, ഡേവിഡ് കാമറൂൺ, തെരേസ മേ, ബോറിസ് ജോൺസൺ, ലിസ്ട്രൂസ്, ഋഷി സുനക് എന്നിങ്ങനെയാണത്. 2022 ഏവരെയും സങ്കടത്തിലാഴ്ത്തിയ ഒന്നാണ് എലിസബത്ത് രാജ്ഞിയുടെ മരണം. വർഷങ്ങളോളം ഇന്ത്യയെ കോളനി വാഴ്ച നടത്തിയ ബ്രിട്ടീഷുകാരുടെ സ്വന്തം രാജ്ഞി 2022 സെപ്റ്റംബർ 8 96 വയസ്സിൽ ബൽമോറലിലാണ് അന്ത്യശ്വാസം വലിച്ചത്. 70 വർഷക്കാലം ബ്രിട്ടീഷ് കോമൺവെൽത്തിന്റെ കിരീടം എലിസബത്ത് രാജ്ഞിയുടെ തലയിലായിരുന്നു. സെപ്റ്റംബർ 18 ചാൾസ് രാജകുമാരൻ സിംഹാസനമേറ്റെടുത്ത് ചാൾസ് 3-ാമൻ രാജാവായി. 2022 മറ്റൊരു വലിയ മുഹൂർത്തമായിരുന്നു 48,500 വർഷം പഴക്കമുള്ള സോംബി വൈറസിന്റെ കണ്ടെത്തൽ. ആയിരക്കണക്കിന് വർഷങ്ങളായി സൈബീരിയൻ പെർമാഫ്രോസ്റ്റിൻ തണുത്തുറഞ്ഞ വൈറസുകൾ ഗവേഷകർ കണ്ടെത്തി. 48,500 വർഷമായി റഷ്യൻ ഹിമത്തിൽ തണുത്തുറഞ്ഞ സോംബി വൈറസിനെ ഫ്രഞ്ച് ഗവേഷകരാണ് കണ്ടെത്തിയത്. ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ആഗോളതാപനം മൂലം പെർമാഫ്രോസ്റ്റ് ഉരുകുകയും ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി തണുത്തുറഞ്ഞ ജൈവവസ്തുക്കൾ പുറത്തുവിടുകയും ചെയ്യുന്നു എന്നതാണ്. ഇറാനിൽ മഹ്സ അമിനി എന്ന പെൺകുട്ടി മരിച്ചതിന് പിന്നാലെ ഇറാനിലെയും ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ രാജ്യത്തിന്റെ ഹിജാബ് നിയമത്തെ ശക്തമായി എതിർത്ത് രംഗത്തെത്തി. ഈ ശക്തമായ എതിർപ്പിനിടയിൽ പെൺകുട്ടികളും സ്ത്രീകളും പൊതുസ്ഥലത്ത് മുടിമുറിക്കാൻ തുടങ്ങി, ഹിജാബ് കത്തിച്ചു. ഇറാനിലെ പ്രകടനത്തിനിടെ 100 കണക്കിന് പ്രതിഷേധക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 1,000 കണക്കിന് ആളുകൾ തടവിലാക്കപ്പെട്ടു. 10 ആണ്ടുകൾ പഴക്കമുള്ള ഹിജാബ് നിയമം പുനഃപരിശോധിക്കുമെന്ന് December 3 ഇറാൻ അധികൃതർ അറിയിച്ചു. ഇതിന് പിന്നാലെ രാജ്യത്തെ മത പോലീസും പിരിച്ചുവിടുകയുണ്ടായി. November 23 ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടു. ക്ലബ്ബ് തന്നെ ചതിച്ചെന്നും മാനേജർ എറിക്കിനെ താൻ ബഹുമാനിക്കുന്നില്ലെന്നും റൊണാൾഡോ ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞതോടെയാണ് അസ്വാരസ്യങ്ങൾ പുറത്തുവന്നത്. റൊണാൾഡോയും ക്ലബ്ബും തമ്മിലുള്ള പരസ്പര സമ്മതത്തോടെയാണ് ക്ലബ്ബ് വിടാനുള്ള തീരുമാനമെടുത്തതെന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്വീറ്റ് ചെയ്തിരുന്നു. ടീമിനായി 346 മത്സരങ്ങൾ കളിച്ച റൊണാൾഡോ 145 ഗോളുകളാണ് നേടിയത്. 2022 സെപ്റ്റംബറിലാണ് മറ്റൊരു ഇതിഹാസ താരമായ ടെന്നീസ് ഇതിഹാസം റോജർ ഫെഡറർ വിരമിച്ചത്.
ഇരുപത് ഗ്രാൻഡ് സ്ലാമുകളും 103 ടൂർണമെന്റുകളും കളിച്ചതിനു ശേഷം 2022 ലേബർ കപ്പിൽ തന്റെ അവസാന മത്സരം കളിച്ച് ടെന്നീസ് കോർട്ടിനോട് അദ്ദേഹം വിട പറഞ്ഞു. ഫെഡററുടെ വിരമിക്കലിൽ റാഫേൽ നദാലും കരഞ്ഞു. സ്പോർട്സിലും യഥാർത്ഥ ജീവിതത്തിലും ഇത്തരം അവസരങ്ങൾ അപൂർവമായി മാത്രമേ കാണുവാനാകൂ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന് ലോകോത്തരമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ജൂലൻ ഗോസ്വാമി കരിയറിനോട് വിട പറഞ്ഞ വർഷം കൂടിയായിരുന്നു 2022. ഇന്ത്യൻ ബൗളിംഗിന്റെ കുന്തമുനിയായിരുന്ന ജൂലൻ ഗോസ്വാമി ഇന്ത്യക്കായി 204 ഏകദിനങ്ങളിൽ നിന്ന് 255 വിക്കറ്റും 12 ടെസ്റ്റിൽ നിന്ന് 44 വിക്കറ്റും 68 T20യിൽ നിന്ന് 56 വിക്കറ്റും നേടിയിട്ടുണ്ട്. 20 വർഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ സജീവ സാന്നിധ്യമായിരുന്നു ജൂലൻ ഗോസ്വാമി. 2022 ക്രിക്കറ്റിലെ മറ്റൊരു നഷ്ടമായിരുന്നു മിതാലി രാജിന്റെ വിരമിക്കൽ. ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളും ദീർഘകാലം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനുമായിരുന്ന മിതാലി രാജും ഈ വർഷമാണ് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ചത്. വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ റൺസും സെഞ്ചുറിയും സ്വന്തം പേരുള്ള മിതാലി രാജിന്റേത് 24 വർഷം നീണ്ടു നിൽക്കുന്ന ഇതിഹാസ സമാനമായ കരിയറായിരുന്നു. ഒരൊറ്റ സിനിമയിലൂടെ 2022 വിവാദങ്ങളും പ്രശംസയും ഒരുപോലെ നേടിയ സംവിധായകനാണ് വിവേക് അഗ്നിഹോത്രി. ദി കശ്മീർ ഫയൽസ് എന്ന സിനിമയിലൂടെ കശ്മീർ പണ്ഡിറ്റുകളുടെ ജീവിതം വരച്ചു കാട്ടിയ വിവേക് അഗ്നിഹോത്രിക്ക് തീവ്ര ഹിന്ദു സംഘടനകളുടെ പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ കശ്മീർ ഫയൽസ് എന്ന സിനിമ പങ്കുവയ്ക്കുന്നത് പ്രൊപ്പഗണ്ടയാണ് എന്ന വാദമാണ് മറുപക്ഷം ഉയർത്തിയത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ടെന്നീസ് താരങ്ങളിൽ ഒരാളായ സാനിയ മിർസ കരിയറിനോട് വിട പറഞ്ഞത് ഈ വർഷമാണ്. അതോടൊപ്പം ഷൊയ്ബ് മാലിക്കുമായുള്ള വിവാഹമോചന വാർത്തകളാലും സാനിയ മിർസ ഈ വർഷം വാർത്തകളിൽ നിറഞ്ഞു നിന്നു. അതിനിടയിൽ ഷൊയ്ബ് മാലിക്കിനൊപ്പമുള്ള ദി മിർസ മാലിക് എന്ന ടോക്ക് ഷോയുടെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് താരം. ഇപ്പോൾ ഏറെ നാളത്തെ ഫോമില്ലായ്മയ്ക്ക് ശേഷം T20 ലോകകപ്പിലൂടെ വിമർശകരുടെ വായടപ്പിക്കുന്ന പ്രകടനം പുറത്തെടുത്ത വിരാട് കോഹ്ലിയും 2022 വാർത്താ താരമായി. T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ കുതിപ്പിന് ഊർജം നൽകിയ വിരാട് കോഹ്ലി തന്റെ പ്രതിഭയ്ക്ക് കോട്ടം തട്ടിയില്ല എന്ന് തെളിയിച്ചിരുന്നു. ബംഗ്ലാദേശിനെതിരായ ഏകദിനത്തിൽ സെഞ്ചുറി നേടിയും വിരാട് കോഹ്ലി കരുത്തുകാട്ടി. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബിഗ് സ്ക്രീനിലേക്ക് മടങ്ങിവരുന്ന ബോളിവുഡിന്റെ കിങ് ഖാൻ 2022 അവസാനിക്കാനിരിക്കെ പുതിയ സിനിമയുടെ ഗാനരംഗത്തിന്റെ പേരുള്ള വിവാദങ്ങൾ തിരിച്ചടിയായിരുന്നു. പത്താൻ സിനിമയിലെ നായിക ദീപിക പദുക്കോണിന്റെ വേഷം ഹിന്ദുത്വവാദികളെ പ്രകോപിപ്പിച്ചതോടെ സിനിമയ്ക്കെതിരെ ബോയ്കോട്ട് ക്യാമ്പയിനും ആരംഭിച്ചിരുന്നു. പത്താൻ സിനിമയുടെ വിവാദങ്ങൾ ദീപിക പദുക്കോണിനും തിരിച്ചടിയായെങ്കിലും 2022 ലോകോത്തരമായ അംഗീകാരവും നടിയെ തേടിയെത്തിരുന്നു. ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീകളുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ഇന്ത്യക്കാരിയായിരുന്നു ദീപിക. ഏറ്റവും ശാസ്ത്രീയമായ സൗന്ദര്യം അളക്കുന്ന സർവേകളിൽ ഒന്നെന്ന് അവകാശപ്പെടുന്ന ഗോൾഡൻ റേഷ്യോ ഓഫ് ബ്യൂട്ടിയിലാണ് ദീപിക ഇടം പിടിച്ചിരുന്നത്. ഹോളിവുഡ് സൂപ്പർ താരവും ഓസ്കാർ ജേതാവുമായ വിൽ സ്മിത്ത് ഓസ്കർ പുരസ്കാരദാന വേദിയിൽ അവതാരകനായ ക്രിസ് റോക്കിന്റെ മുഖത്തടിച്ചത് ലോകത്തെ ഞെട്ടിച്ചിരുന്നു. 2022 March 28 ആ സംഭവം. അലോപേഷ്യയെന്ന രോഗം കാരണം മുടി കൊഴിയുന്ന അവസ്ഥയുള്ളതിനാൽ പ്രത്യേക രീതിയിലുള്ള കേശ അലങ്കാരത്തോടെയാണ് വിൽ സ്മിത്തിന്റെ ഭാര്യ ജെയ്ഡ സ്മിത്ത് ചടങ്ങിനെത്തിയത്. ഭാര്യയെ പരിഹസിച്ച് അവതാരകൻ സംസാരിച്ചതിൽ പ്രകോപിതനായാണ് സ്മിത്ത് മുഖത്തടിച്ചത്. സംഭവത്തിൽ പിന്നീട് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് വിൽ സ്മിത്തിനെ ഓസ്കാർ ചടങ്ങുകളിൽ 10 വർഷത്തേക്ക് അക്കാദമി വിലക്കേർപ്പെടുത്തി. അക്കാദമിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നതായും വിൽ സ്മിത്ത് അറിയിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ വിട പറഞ്ഞത് ഇതേ വർഷമായിരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് ആഴ്ചകളായി മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അവർ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായതോടെയാണ് അന്ത്യം സംഭവിച്ചത്. 1942 തന്റെ 13 വയസ്സിലാണ് ലത ഗാനരംഗത്തേക്ക് വരുന്നത്. 35 ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലുമായി 30,000 ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. പത്മ അവാർഡുകളും ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ തുടങ്ങിയ അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും 3 വട്ടം ഇദ്ദേഹം നേടി.
युद्ध सोष सवसर स्वीकान लोकवुम राज्यवुम।